ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാവ് കൊണ്ട് 8 തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. സാധാ ഉഴുന്നാണ്, പക്ഷെ അതിന് ഒരു തോടുണ്ട്. പുറം ഭാഗത്തുള്ള ഒരു ബ്ലാക്ക് കളർ തോടുണ്ട് അതിന്. അപ്പം ഈ ഉഴുന്നാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പം ഈ ഉഴുന്നാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ കയ്യിൽ സാധാ ഉഴുന്നാണെങ്കിൽ ആ ഉഴുന്നെടുത്താൽ മതി. 3 ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നുണ്ട്, 1/2 ഗ്ലാസ് ഉഴുന്നെടുക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കണക്ക്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഉപയോഗിച്ച് കുതിർത്തെടുക്കാം. ഈ വെള്ളത്തോട് കൂടെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനിയത് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് കുതിർത്തെടുക്കണം. ഇതേ കപ്പിന് 3 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, റൈസ് പൗഡർ. ഇതിട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ കയ്യിൽ ഇനി വറുത്ത അരിപ്പൊടിയാണ് ഉള്ളതെങ്കിൽ ഒന്ന് കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ചൂടാക്കി എടുക്കണം. അരിഞ്ഞ് പോകരുത്, ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരിക്കണം, അത്രയ്ക്ക് നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ഉഴുന്നിട്ട് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ അരിപ്പൊടി ഉണ്ടല്ലോ, ഇത് നല്ല കട്ടിയായിട്ട് കലക്കി വെച്ചതാണ്. ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിപ്പൊടി ഉഴുന്നൊക്കെ എടുത്ത് അതേ ഗ്ലാസ്സിലേക്ക് 1/2 ഗ്ലാസ് ചോറെടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ മട്ട റൈസ് എടുത്തുക്കണേ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള റൈസ് എടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഈ ലൂസിലാണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. കൂടുതൽ ലൂസാവാൻ പാടില്ല. നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുടുന്ന ടൈമിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. 10 മണിക്കൂറൊക്കെ ഇരുന്നാൽ കൂടുതൽ നല്ലതാണ്. ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ 8 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. നമ്മൾ അരിപ്പൊടി ഉഴുന്നൊക്കെ എടുത്ത ഇതേ ഗ്ലാസ്സിലേക്ക് ഒരു 7 ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് ഞാൻ ഈ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഇതൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത്ര പൊടി മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം, പുറത്ത് വെക്കരുത്, കൂടുതൽ പുളിച്ചു പോകും. അപ്പോൾ ഇത് ചെറുതായിട്ട് പുളിയുള്ളൂ. നമ്മൾ എടുത്ത് വെച്ച മാവിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആണ് നല്ല തിക്കായിട്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്കാണ്. ഇതൊരു കളറുള്ളത് മറ്റേ തോടോട് കൂടിയിട്ടുള്ള ഉഴുന്ന് ചേർത്ത് കൊണ്ടാണ്. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മാവ് കൂടുതൽ കട്ടിയാവുകയും ലൂസാവുകയൊന്നും ചെയ്തിട്ടില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇഡ്ഡലിയുടെ തട്ടിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിക്കാം. നമ്മൾ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റാം. ഇഡ്ഡലിയുടെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി വെക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മാറ്റാം. ഇഡ്ഡലിയുടെ ചൂടെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഇഡ്ഡലി തട്ടിൽ ഒട്ടി പിടിക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിന് വിട്ട് വരുന്നുണ്ട്. അടി പിടിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വിട്ട് വരുന്നുണ്ട്. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നല്ല സോഫ്റ്റാണ് ഇത്. അതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. മുറിച്ച് കാണിച്ചിട്ടുണ്ട്, പഞ്ഞി പോലെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം.
മാവ് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അരമണിക്കൂർ പുറത്ത് വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അപ്പോഴെ തന്നെ ഉണ്ടാക്കിയെടുക്കാണ്. ഞാനിന്ന് വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാവ് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കരുത്, ഒരു സൈഡിൽ നിന്ന് മാത്രം കോരിയെടുക്കുക. ഒന്നായിട്ട് കലക്കിയെടുക്കരുത്, ഒരു സൈഡിൽ നിന്ന് മാത്രം കോരിയെടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഇന്ന് വെള്ളപ്പാണ് ഉണ്ടാക്കണേ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വാട്ടർ നല്ല തിക്കാണല്ലോ, നല്ല കട്ടിയാണ്. അപ്പം നമുക്ക് ഇതിന്ന് വെള്ളപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത്ര കട്ടി വേണ്ട, കുറച്ച് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തവിയിലേക്ക് ഒരു മുക്കാൽ തവി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇതിൻ്റെ ബാറ്റർ ഇതാ ഇതുപോലെ ലൂസായിരിക്കണം, കുറച്ച് ലൂസായിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളപ്പം ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതൊന്ന് ചൂടായി വെട്ടെ, നമുക്ക് ഇത് പൊഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ നല്ല ഇളക്കി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചു കൊടുക്കാം. അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് വിട്ട് കയറും. ഇത് അങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ഉള്ള പാലപ്പമാണ്. അടി കരിയോ ഒന്നും ചെയ്തിട്ടില്ല, നല്ല സോഫ്റ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഒന്ന് മസാല ദോശ ഉണ്ടാക്കണേ. അതിന് നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പൊടിയാണ്. ആവശ്യമുള്ള മാവ് എടുക്കാം. ഇത്രയും മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു തവി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്ര വെള്ളം വെച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. ലൂസിലായിരിക്കണം നമുക്ക് മസാല ദോശക്കുള്ള മാവ് കിട്ടേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഒന്നര തവി വെച്ച് കൊടുക്കാം. ഇത് പരത്തിയെടുക്കാം. നമ്മൾ മസാല ദോശ ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ഇട്ടിച്ച് കൊടുക്കാം. ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര മസാല വെച്ച് കൊടുക്കാം. ചട്ടിയിൽ നിന്ന് എടുത്ത് മറ്റേതൊന്നും ഇങ്ങനെ റോളാക്കി കൊടുക്കാം. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമ്മളെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അതുപോലെ നെയർ റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാം. ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ്. നെയ്യാണിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലെല്ലാം ആക്കി കൊടുക്കാം. ഇതൊന്ന് മുരിച്ചെടുക്കാം. ഒന്ന് മുരിഞ്ഞ് വരണം. നെയ് റോസ്റ്റും നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരണം. ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മസാല ദോശയും അതേ മാവ് കൊണ്ട് തന്നെ നെയ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കിയുള്ള പൊടി കൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ തട്ട് ദോശ ആക്കിയിട്ട് ഉണ്ടാക്കുകയാണ്. നമ്മൾ പാന് ചൂടായിട്ട് വരട്ടെ. പാന് ചൂടായിട്ടുണ്ട്. അതേ മാവ് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. ഇങ്ങനെ പരത്തി കൊടുക്കുന്നു. കൂടുതൽ പരത്താറില്ല. ഇതൊന്ന് ഹോൾസ് വരുമ്പോൾ നമുക്ക് തടച്ചു വെക്കാം. തട്ട് ദോശക്ക് ഹോൾസ് എല്ലാം വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഒരടുപ്പ് വെച്ച് കൊടുക്കാം. മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിലും നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അടുപ്പ് വെച്ച് കൊടുക്കാം. നമ്മുടെ തട്ട് ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് വെട്ട് കിട്ടും. നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സ്പോഞ്ച് പോലെയാണ്. നമ്മുടെ തട്ട് ദോശയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉത്തപ്പമാണ്. ഉത്തപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതേ മാവ് തന്നെ നമ്മൾ ഈ തട്ട് ദോശയുടെ മാവ് തന്നെ അത് ഒരു തവി ഒഴിച്ചു കൊടുക്കാം. ഇന്നൊരു തവി ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. ഇതൊന്ന് ഹോൾസ് വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അത് സവാള ചെറുതാക്കി അരിഞ്ഞതാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ്,
അതിട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ ഉത്തപ്പം റെഡിയായി വരുന്നുണ്ട്. ഓയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് മറിച്ച് നോക്കാം. അപ്പം നമ്മൾ കേട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഉത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മുട്ട ചിക്കിയതൊക്കെ ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഉത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പനിയാരം ഉണ്ടാക്കിയെടുക്കാം. ഈ മസാല ദോശയുടെ അതേ ഒരു മാവ് തന്നെയാണ്, അതേ ഒരു ലൂസിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ വെള്ളം ഉണ്ണിയപ്പം എന്ന് പറയും, വെള്ള കുഴിയപ്പം എന്ന് പറയും. കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഫ്രൈ വരണുണ്ട്. നമുക്കത് ചട്ടിയിലേക്ക് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു സ്റ്റിക്കോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ഉഴുന്ന് ബോൾസ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബാക്കി മാവിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത്, മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അളപ്പ് വെച്ച് കൊടുക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ദോശയും നല്ല സോഫ്റ്റ് പഞ്ഞു പോലെ ഇരിക്കുന്നു. എല്ലാം നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. നമ്മളൊരു മാവ് കൊണ്ട് 8 തരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പനിയാരം ഉണ്ടാക്കിയിട്ടുണ്ട്. തട്ട് ദോശ, ഉത്തപ്പം, നെയ്റോസ്റ്റ്, മസാല ദോശ, വെള്ള ഉണ്ണിയപ്പം, പനിയാരം, ഇഡ്ഡലിയും, വെള്ളയപ്പം, പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വൈറ്റ് ഉഴുന്നാണെങ്കിൽ എല്ലാതും വൈറ്റ് കളറിൽ ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ തോടോട് കൂടിയിട്ടുള്ള ഉഴുന്നിട്ടത് കൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. പക്ഷെ ഇത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം, ഉണ്ടാക്കി നോക്കാം. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനൊരു അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.